കോടിയേരി ബാലകൃഷ്ണൻ പണ്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, പാടത്തെ പണിക്ക് വരമ്പത്ത് കൂലിയെന്ന്. പക്ഷെ അത് കർഷകരുടെ കാര്യത്തിലല്ല, അത് കണ്ണൂരുള്ള ഒരു പാടത്ത് മാത്രമുള്ള കാര്യങ്ങളാണ്. നമസ്കാരം. നമസ്കാരം. നമ്മുടെ കേന്ദ്രമന്ത്രി ശോഭ കരിന്തലയെ ഈ നമ്മുടെ കേരളത്തിലെ സിവിൽ സപ്ലൈസിന്റെ ചുമതലയുള്ള മന്ത്രി പറഞ്ഞ വസ്തുതകളെല്ലാം പച്ചക്കള്ളമാണെന്ന് പൊതുസമൂഹത്തോടും കേരള സമൂഹത്തോടും അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ കാർഷിക മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുക? ഒരു ഈ ജയസൂര്യ ഒരു നിമിത്തമായെന്ന് നമുക്ക് പറയാമെങ്കിലും കേരളത്തിൽ നടക്കുന്ന കാർഷിക മേഖലയുമായി ചുറ്റിപ്പറ്റി നടക്കുന്ന അതിലും ഒരു വലിയ മാഫിയ സംഘം ഈ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അത് പുറത്തു കൊണ്ടുവരാനായി ഈ ജയസൂര്യയുടെ ഈ പ്രസ്താവന സഹായകമായി എന്ന് തന്നെ നമുക്ക്. അല്ല, അത് ഒരു പക്ഷേ പുതിയ അറിവായിരിക്കും. നമുക്ക് ഒരുപാട് മാഫിയകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, മണൽ മാഫിയ, മറ്റേ കരിമണൽ മാഫിയ, അല്ലെങ്കിൽ മദ്യ മാഫിയ, ലഹരി മാഫിയ എന്നൊക്കെ. ഇതിപ്പോൾ ഈ കാർഷിക രംഗത്തും ഒരു കൃഷി മേഖലയിലും ഒരു മാഫിയ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു പുതിയ അറിവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അത് ഒരു യാഥാർത്ഥ്യമാണ്, അത് നമുക്കൊന്ന് വിശദമായി സംസാരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇപ്പൊ ആദ്യം നമ്മുടെ ഈ ജയസൂര്യ അവിടെ വേദിയിൽ പ്രസംഗിക്കാനുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാർഷിക രംഗത്തേക്ക് ആരും കടന്നു വരുന്നില്ല, ഈ പുതുതലമുറ കടന്നു വരുന്നില്ല എന്ന് പ്രസംഗമധ്യേ ഒരു പരാമർശം ഉണ്ടായി. ഈ പരാമർശത്തിന് മറുപടി ആയിട്ടാണ് ജയസൂര്യ പറഞ്ഞത്, ഈ പുതുതലമുറയിലുള്ള ആരും കടന്നു വരാത്തത് അവർക്ക് കൃത്യമായിട്ടുള്ള കൃഷി ചെയ്താൽ പോലും അതിനനുസരിച്ചുള്ള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പിന്തുണയില്ല, അതിനുള്ള സഹായമൊന്നും അവർക്ക് പണവും ആയിട്ട് കിട്ടേണ്ട പണം പോലും കൃത്യസമയത്ത് കിട്ടുന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് സർക്കാരിൻ്റെ ഒരു അവഗണന കൊണ്ടാണ് ചെറുപ്പക്കാരും ഇത് കൃഷിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരാത്തതെന്നൊരു വസ്തുത മാത്രമേ അതിനകത്ത് പറഞ്ഞുള്ളൂ, അല്ലാതെ ഈ സർക്കാരിനെ അധിക്ഷേപിക്കാനോ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഈ സംഗതി പറഞ്ഞ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ അയാളെ ഒരു ബി ജെ പി അനുഭാവിയായി സംഘിയായി ചാപ്പ കുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള കുപ്രചരണങ്ങൾ അഴിച്ചു വിടുകയാണ്. പക്ഷേ എന്തായിരുന്നാലും ആ സംഗതി ഇപ്പോൾ നമുക്ക് ഇതിനെ ഉള്ള ഒരു വലിയ പൊളിച്ചെഴുത്തിലേക്ക് കാര്യം പറയാം. ഈ കുട്ടനാടും പാലക്കാടും ഒക്കെ കൃഷി ചെയ്യുന്ന അരിയിൽ ബഹുഭൂരിപക്ഷവും നമ്മൾ കേൾക്കാറുള്ള ബ്രാൻഡഡ് അരിയാണ്. അതായത് പാലക്കാടൻ മട്ട, കുട്ടനാടൻ മട്ടയരി, കുട്ടനാടൻ കുത്തരി, ഇത്തരത്തിലുള്ള നമ്മൾ കേട്ടിട്ടുള്ള വളരെ റെയറായിട്ടുള്ള പ്രഷ്യസ് ആയിട്ടുള്ള വളരെ വാല്യുബിൾ ആയിട്ടുള്ള വില കൂടുതലാണ് ഈ സാധനമാണോ ആണ് ഇവര് കളക്ട് ചെയ്ത് കർഷകരിൽ നിന്ന് കളക്ട് ചെയ്യുന്നു, സപ്ലൈ കളക്ട് ചെയ്യുന്നു. അത് ആ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊന്ന് ഇടപെട്ടോട്ടെ പ്ലീസ്. നടൻ ചലച്ചിത്രകാരൻ ജയസൂര്യ പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അത് വലിയ സത്യം തന്നെയാണ്. പ്രത്യേകിച്ച് യുവതലമുറ കാർഷിക വൃത്തിയോട് അകലം പാലിക്കുന്നു എന്ന് പറയുന്നു സത്യമാണ്. പക്ഷേ അതൊരു പുതിയ കാര്യമല്ല, തലമുറകളായിട്ട് അത് തന്നെയാണ് അവസ്ഥ. കേരളത്തിലെ പുതിയ തലമുറ, വിദ്യാഭ്യാസം നേടിയ പുതിയ തലമുറ ഇങ്ങനെയുള്ള കാർഷിക വൃത്തികളിൽ നിന്നും, അല്ലെങ്കിൽ അത് ഏത് രീതിയിലുള്ള വയലിറങ്ങിയുള്ള കൃഷിയായാലും പറമ്പിലുള്ള കൃഷിയായാലും അതിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്ന ഒരു കാഴ്ച വർഷങ്ങളായിട്ട് നമ്മൾ കാണുകയാണ്. അതിപ്പോൾ അതൊരു പുതിയ സംഭവം അല്ല തരം. പക്ഷെ അത് കൂടെ കൂടെ നമ്മൾ ഓർക്കുന്ന നല്ലത്, നമ്മൾ ആരെങ്കിലും ഓർപ്പിക്കാനുള്ളത് നല്ലത്. അഭ്യസ വിദ്യരുടെ ഇടയിലെ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിലെ എംപ്ലോയ്മെന്റ് ഡിസൈനൊക്കെ 40 ലക്ഷത്തിലേറെ പേര് രജിസ്റ്റർ ചെയ്തൊക്കെ ഇരിക്കുന്ന സമയത്ത് സ്വയം തൊഴിൽ കണ്ടെത്തുക, സ്വയം കൃഷി ചെയ്യുകയൊക്കെ ചെയ്താൽ തന്നെ അത് വലിയ മാറ്റം അവരുടെ ജീവിതത്തിലും നമ്മുടെ സമ്പദ്ഘടനയിലും മാറ്റം ഉണ്ടാവും. പ്രത്യേകിച്ച് കേരളത്തിന്റെ അല്ലെ ഇന്ത്യയുടെ തന്നെ സമ്പദ്ഘടനയുടെ നട്ടല് കാർഷിക മേഖലയായിരുന്നു എന്ന് പറഞ്ഞിരുന്നൊരു കാലമുണ്ട്. അതെ അതെ അതെ. അപ്പൊ അതിന് മാറ്റം വന്നിട്ട് ഏറെ കാലമായി. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ പള്ളിക്കൂടത്തിൽ പോയിട്ടുള്ളവർ, കോളേജിൽ പഠിച്ചവരൊക്കെ, പിന്നെ കൃഷി എന്നും പറഞ്ഞ് പാടത്തിറങ്ങുന്നതും പറമ്പിലിറങ്ങുന്നതൊക്കെ അതൊക്കെ വളരെ മോശമാണ് അവർക്ക് എന്ന് തന്നെയല്ല, ഒരു വേറൊരു കാര്യം കൂടി നമ്മൾ അത് കുറേ കാലമായിട്ടുണ്ട്. നമ്മളെയൊക്കെ നല്ല ചെറുപ്പത്തിൽ അത് കണ്ടുണ്ട്. ഇപ്പോൾ രക്ഷകർത്താവിൻ്റെ തൊഴിൽ എന്താണെന്ന് പറഞ്ഞാൽ കാർഷിക വൃത്തിയാണെന്ന് പറയാൻ മടിയുള്ള കുട്ടികളുണ്ട്. അച്ഛൻ്റെ തൊഴിൽ കൃഷിയാണെന്ന് പറയാൻ മടിക്കുന്ന മക്കൾ. അപ്പം കൃഷി എന്തോ ഒരു മോശപ്പെട്ട സംഭവമാണെന്ന് ഉള്ള ഒരു തെറ്റായ ധാരണ യുവ മനസ്സുകളിൽ രൂഢമൂലമാണ്, വളരെ ആഴത്തിൽ പതിഞ്ഞതാണ്. ഇപ്പം പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്, നിരവധിയായ മേഖലകളാണ്, സാധ്യതകളാണ് പുതിയ തലമുറയ്ക്ക് മുന്നിലുള്ളത്, പ്രത്യേകിച്ച് പഠിത്തമുള്ളവർക്ക്, അതിലെ അത്യാവശ്യം യോഗ്യത ഉള്ളവർക്ക്. അപ്പം സ്വാഭാവികമായിട്ടും അവർ കൃഷിയോട് അകലം പാലിക്കും. പക്ഷേ നമ്മൾ റേഷൻ കടയിൽ പോകുമ്പോഴേ ഈ പാലക്കാടൻ മട്ടയും ഈ കുട്ടനാടൻ അരിയൊക്കെയാണ് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നത്. കുത്തരിയൊക്കെയാണ് ഏതെങ്കിലും റേഷൻ കടയിൽ നിന്ന് കിട്ടിയായിട്ട് എനിക്കറിയില്ല. എൻ്റെ ഇത്രയും ഞാനും റേഷൻ സൂപ്പർമാർക്കറ്റ് അല്ല, റേഷൻ കടയിൽ പോകണ്ട, സൂപ്പർമാർക്കറ്റുകളിൽ പോയാൽ മട്ടയ്ക്കും കുത്തരിക്കും ഒക്കെ വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ അരി എവിടെ പോകുന്നു, അതാണ് നമ്മുടെ ചോദ്യം. ഈ സർക്കാർ കുട്ടനാടിലെയും പാലക്കാടിലെയും നെൽകർഷകരുടെ കയ്യിൽ നിന്ന് തൂക്കിയെടുക്കുന്ന ഈ അരി എവിടേക്കാണ് പോകുന്നത് നമുക്കറിയാലോ. ഇപ്പൊ തന്നെ ഏറ്റവും കൂടുതൽ മറുനാട് അന്യ സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്
നമ്മുടെ പെരുമ്പാവൂർ കാലടി അങ്കമാലി ആ ഭാഗത്താണ്. അവിടെ ആണ് ഒരുപക്ഷെ ഈ പ്ലൈവുഡ് ഫാക്ടറികൾ മാത്രമല്ല ഏറ്റവും കൂടുതൽ നെല്ല് അരിയായിട്ട് മാറ്റുന്ന മില്ലുകളും ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. അത് വളരെ, ഞാൻ അതിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ നേരത്തെ ഇങ്ങനെ ഒരു ചോദ്യം പറഞ്ഞത്. ഏറ്റവും രസകരമായ സംഭവം, നമ്മുടെ കേരളത്തിൽ ഈ റബ്ബർ കണ്ടമാനം കൃഷിയുള്ള ഒരു സംസ്ഥാനം, ആസാം കഴിഞ്ഞാൽ തൊട്ട് താഴെ നമ്മളാണ്. പക്ഷേ എന്നിട്ട് പോലും കേരളത്തിൽ റബ്ബർ ഫാക്ടറികൾ ഇല്ല അധികം. പക്ഷേ നെല്ലില്ലാത്ത ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ തുച്ഛമായി മാത്രം നെൽകൃഷിയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയധികം ഈ നെല്ല് കുത്തി അരിയാക്കുന്ന ഫാക്ടറികൾ നിരവധി പ്രവർത്തിക്കുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള രഹസ്യം പലർക്കും അറിയില്ല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ നമ്മളിത് മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടനാടിലെയും പാലക്കാടിലെയും എല്ലാം ഇങ്ങനെ ഉണ്ടാക്കുന്ന കൃഷി ചെയ്തെടുക്കുന്ന അരി ഈ സപ്ലൈക്കോ പാലക്കാടും കുട്ടനാടും ആണല്ലോ കേരളത്തിന്, അവിടെ നിന്ന് ശേഖരിക്കുന്ന ഈ അരി ഈ സ്വകാര്യ മില്ലുകളിലേക്ക് കൊണ്ടുപോവുകയും സ്വകാര്യ മില്ലുകാർ ഈ കുട്ടനാടൻ ബ്രാൻഡ് അരിയും പാലക്കാട് മട്ടയെല്ലാം അവർ നല്ല രീതിയിൽ അവർ പൊടിച്ച് പാക്കറ്റിലാക്കി അവർ വേറെ അവരുടെ വിദേശത്തോട്ട് കയറ്റി വയ്ക്കുകയും സൗദി അറേബ്യയിലും ദുബായിലും മലയാളി എവിടെ ഉണ്ടോ അവിടെ എല്ലാം ഈ അരി കയറ്റി വയ്ക്കുകയും പകരം ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവരുന്ന ഏറ്റവും വില കുറഞ്ഞ മൂന്നാംകട അരി, അത് പച്ചരി പണ്ടൊക്കെ പറയുമായിരുന്നു, ആ പച്ചരിയുടെ ആക്കെ ആ ഗന്ധം മനുഷ്യനെ മൂക്കിലടിച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ അരിയാണ് ഈ സപ്ലൈക്കോ സ്വീകരിക്കുകയും, അതായത് മെല്ലിലോട്ട് കൊടുക്കുന്നത് ഒറിജിനല്, അവിടെ നിന്ന് പ്രോസസ് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കണമല്ലോ. ഈ ചാക്കിലാക്കി കൊടുക്കുന്ന അരി എന്ന് പറയുന്നത് ഈ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞതിനകത്ത് വേർപാടുണ്ട്. ഈ ഈ വെളുത്ത അരിയുണ്ടോ, വെളുത്ത പച്ചരി, അതായത് നാറുന്ന പച്ചരി, ഈ സാധനം ചാക്ക് കണക്കിന് ലോഡ് കണക്കിന് കൊണ്ടുവന്ന് ഈ മില്ലുകളിൽ കൊണ്ടുവന്ന് അതെല്ലാം കൂടി വലിയ പരമ്പിൽ കൂട്ടിയിട്ടിട്ട്, അതായത് എണ്ണയോ അങ്ങനെയൊക്കെയുള്ള ചവിട്ടി കുഴച്ച് അതിൻ്റെ നിറം മാറ്റി തവിടും ഒക്കെ ഉള്ള പോളിഷ് ചെയ്യുന്നുണ്ട്, തവിട് കൂടെ ചേർന്ന അരിയാണെന്നുള്ള രീതിയിലുള്ള ഒരു ധാരണ വരുത്താൻ വേണ്ടി കൃത്രിമത്വമായ കളറുകളും ഒക്കെ ചേർത്ത് ചവിട്ടി കുഴച്ച് അതിനകത്ത് ഒരു മിനുസം വരുത്തി ചാക്കുകളിൽ പാക്ക് ചെയ്യുന്നതാണ് ഇപ്പം മില്ലുകളിൽ ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്ന ഒരു ഇത്. ഇതിന്റെ പിന്നിലാണോ മാഫിയ ഉണ്ടെന്ന് പറഞ്ഞത്? അതാണോ നെല്ല് നെല്ല് സംഭരണത്തിന്റെ പിന്നിലാണോ മാഫിയ? എല്ലാ രംഗത്തും മാഫിയുണ്ട്. ഞാനൊരു ഓരോ ഓരോന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് അങ്ങോട്ട് പറയാം. അതായത് ആദ്യം ഈ കർഷകർ നെല്ല് കൃഷി ചെയ്യുന്നു, കൃഷി ചെയ്ത് ഈ നെല്ല് കൊയ്ത് കഴിഞ്ഞാൽ കൊയ്യുന്നതിന് പോലും പാർട്ടിക്കാരുടെ കാല് പിടിക്കണം. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പാർട്ടി കുട്ടനാടിനെയും പാലക്കാടിനെയും സംബന്ധിച്ചിടത്തോളം അറിയാം, ബഹുഭൂരിപക്ഷം പേരും സി പി എമ്മുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള ആൾക്കാരാണ്. ഇവർ പാർട്ടി ലെവി കൊടുക്കും, ഞങ്ങൾ കൊയ്യും വയലെല്ലാം ഞങ്ങളുടെ അത് കേട്ട് വളർന്നതാണല്ലോ കുട്ടനാട്ടിലെ കർഷകർ. ഈ ഇവർ ഈ കർഷകർ പാർട്ടി ലെവി കൊടുക്കാതിരിക്കുകയോ പാർട്ടിയുടെ പരിപാടികളിൽ പങ്കെടുക്കാതിരിക്കുകയോ പിരിവ് കൊടുക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ മെതിയന്ത്രം വരുമ്പോൾ പറയും, മെതിയന്ത്രം ടേൺ അനുസരിച്ചാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ സാറിന്റെ കണ്ടത്തിലാണ് മെതിയന്ത്രം ഞാൻ ട്രാക്ടർ ടില്ലർ ഈ വിത്ത് വിതയ്ക്കുന്ന യന്ത്രം അല്ലെ, ഞാറ് നടുന്ന യന്ത്രം, പിന്നെ കൊയ്ത്ത് യന്ത്രം, മെതി യന്ത്രം, ഇതെല്ലാം ഇപ്പൊ യന്ത്രവൽകൃതമായി. ഇതിനൊക്കെ എതിരായിട്ട് വളരെ ശക്തമായ പ്രക്ഷോഭം നടത്തിയ പാർട്ടിയാണ് സി പി എം. പിന്നെ അല്ലെ, അവിടെ എന്റെ പോയിന്റിൽ നിന്ന് മാറിപ്പോയിരിക്കും. അതായത് ഇതെല്ലാം പാർട്ടിയുടെ അണ്ടറിലാണ്, പാർട്ടിയുടെ അതായത് പാടശേഖര സമിതികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ പാടശേഖര സമിതിയുടെ അണ്ടറിലാണ് ഈ മെതി യന്ത്രമായിരുന്നാലും വിതയ്ക്കുന്ന യന്ത്രമായിരുന്നാലും കിളയ്ക്കുന്നതായിരുന്നു എല്ലാ സർവ്വ കുന്തങ്ങളും ഉഴുന്നത് മുതൽ എല്ലാം ഈ പാടശേഖര സമിതി. ഈ പാടശേഖര സമിതി എന്ന് പറയുന്നത് സി പി എമ്മിന്റെ കൺട്രോളിലുള്ളതാണ്. അപ്പൊ സാറിപ്പോ പാർട്ടിക്ക് വിരുദ്ധമായിട്ട് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയും, ആ എല്ലാവരുടെ നെല്ലും മെതിച്ചതിന് ശേഷം ആ ലാസ്റ്റ് മതി മറ്റേ ആളുടെ അവിടെ, അത് കുറച്ച് ദിവസം കഴിഞ്ഞ് മതി എന്ന് പറയും. അപ്പോഴത്തേക്ക് എന്ത് പറ്റും, സാറിന്റെ കണ്ടത്തിൽ വെള്ളം ഇറങ്ങി സാറിന്റെ കൃഷി, അതായത് ഇപ്പൊ കൊയ്ത് മെതിച്ച് ഇവിടെ വയലിൽ തന്നെ പായയിൽ കൂട്ടിയിട്ടിരിക്കുന്ന നെല്ല്, അത് ചിലപ്പോൾ പെട്ടെന്നൊരു മഴ വന്നാൽ ഒലിച്ചു പോകാം, അല്ലെങ്കിൽ കിളികൾ കുത്തിക്കൊണ്ടുപോകാം, അല്ലെങ്കിൽ അതവിടെ കിടന്ന് തന്നെ അതിന്റെ ഭാരം കുറയാം വെയിൽ കൊണ്ട് ഉണങ്ങി. കൊയ്ത്തന്ത്രം പോലും പലപ്പോഴും സമയത്ത് കൊടുക്കില്ല, കൊടുക്കാതെ വരുമ്പോൾ എന്ത് പറ്റും, ഈ മറ്റുള്ള വയൽ കണ്ടങ്ങളെല്ലാം കൊയ്തതിന് ശേഷമായിരിക്കും ഇവിടെ കൊണ്ട്. അപ്പൊ പാർട്ടി അനുഭാവികളല്ല, ഒരേ ശിക്ഷിക്കുക. അപ്പോ ഭീമമായ നഷ്ടം കർഷകനുണ്ടാവും. രണ്ടാമത്തെ തൂക്കം കുറയുമല്ലോ, തൂക്കം കുറയും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറൊരു തട്ടിപ്പുണ്ട്. ഇവര് പാർട്ടിക്ക് അനുഭൂതരായെന്ന് ഈ കൃഷിക്കാരും കർഷകരും അല്ലെ, ഇവർക്ക് അനുഭൂതരാണെന്നുള്ള ആൾക്കാരുടെ നെല്ല്
കൃത്യസമയത്ത് അളക്കാൻ വേണ്ടി സപ്ലൈകോ ഉദ്യോഗസ്ഥർ വരില്ല. സപ്ലൈകോ ഉദ്യോഗസ്ഥരും അവരുടെ അവിടുത്തെ ഈ പാടശേഖര സമിതിയും ഈ മെല്ലിൻ്റെ ആൾക്കാരും എല്ലാം കൂടെ വന്നതെന്നാണ് ഇത് അളക്കുന്നത്. ഇത് അളക്കാതെ അവിടെ കിടക്കുമ്പോൾ എന്ത് പറ്റും? ഇതിൻ്റെ ഭാരം കുറയും. ഒരു പത്ത് ദിവസം കിടന്ന് ഉണങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ 2000 കിലോ ഉള്ള നെല്ലാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം കിടക്കുമ്പോൾ ചിലപ്പോൾ അത് 1900 കിലോ ആവും. നല്ല വേനൽ സമയമാണെങ്കിൽ 10-200 കിലോ ഭാരം കുറയാൻ സാധ്യത. അങ്ങനെ വരുമ്പോഴും അവിടെയും കർഷകന് നഷ്ടമുണ്ടാകും. ഇനി ചിലപ്പം കാലാവസ്ഥ ഒരു മഴ പെയ്യുകയാണെങ്കിൽ നെല്ലിൻ്റെ തൂക്കം കൂടും. കൂടുമ്പോൾ പറയും ഒരു പത്ത് ദിവസം കൂടെ കിടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് മിതമായ കാലാവസ്ഥ എത്തുമ്പോഴേ അളക്കാമെന്ന് പറയും. അങ്ങനെ ഇങ്ങനെ കർഷകനെ ഞെരിച്ച് ഭയപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കി ബ്ലാക്ക്മെയിൽ ചെയ്ത് അത് കാരണമാണ് ഈ കേരളത്തിൽ ഇതൊക്കെ പറഞ്ഞാലും നമ്മുടെ കേരളത്തിലെ നെല്ലുൽപാദനം വല്ലാണ്ട് കുറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം നെല്ല് കൃഷി നെല്ല് വിളയിക്കുന്ന വയലുകളുടെ വിസ്തൃതി വല്ലാണ്ട് കുറഞ്ഞിരിക്കുന്നു കേരളത്തിൽ, കുട്ടനാട് ഉൾപ്പെടെ. അപ്പോൾ നമുക്കറിയാം എത്രയോ വയലുകൾ കണ്ടങ്ങൾ തരിശായിട്ട് കിടക്കുക. അതും അതിൻ്റെയൊക്കെ പിന്നിൽ ഇതുപോലുള്ള ചില തൊഴിലാളി മുതലാളി ഇഷ്യൂസൊക്കെ ഉണ്ടാവും. ഇത് തൊഴിലാളി മുതലാളി ഇല്ല, ഇത് ഭയപ്പെടുത്തുക, അതായത് ഭീഷണിപ്പെടുത്തി പാർട്ടിയുടെ വരുതിയിലാക്കുക. അപ്പം ഈ കർഷകരാരും തന്നെ ഭയന്നിട്ട് ഈ പാർട്ടിയുടെ സംവിധാനങ്ങളോട് എതിർക്കാനൊക്കെ, കാര്യം ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചത് കൊണ്ട് കൃത്യമായി ഈ വിവരങ്ങളൊന്നും പുറത്ത് പറയാം. ആര് ഏതെങ്കിലും ഒരു കർഷകൻ ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ ആ കൃഷി അവസാനിപ്പിച്ച് അവിടെ നിന്ന് നാട് വിട്ടോണം. അപ്പോൾ അത്തരത്തിൽ ഒരു ഒരു മാഫിയ സംഘം, ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ മാഫിയ സംഘം. ഇനി ഇവിടെ കൊയ്യുന്ന നെല്ല് എവിടെ പോകുന്നു? ഇപ്പോൾ പാലക്കാടായിരുന്നാലും കുട്ടനാടായിരുന്നാലും ഇത്തരത്തിൽ കൊയ്തെടുക്കുന്ന നെല്ല് പിന്നെ സപ്ലൈകോ ഉദ്യോഗസ്ഥരും ഈ പാടശേഖര സമിതി എല്ലാം കൂടെ ഇത് അളന്നെടുക്കുകയും അളന്ന് വേറൊരു സ്വകാര്യ മെല്ലിനെയാണ് സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നത്. അതാത് പ്രദേശങ്ങളിലുള്ള സ്വകാര്യ മെല്ലുകാർക്കാണ് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. ഈ സ്വകാര്യ മെല്ലുകളിൽ ബഹുഭൂരിപക്ഷവും CPM നേതാക്കൾ ബിനാമിയായിട്ട് നടത്തുന്ന മെല്ലുകളാണ്. അപ്പോൾ ഈ നെല്ല് അവിടെ കൊണ്ടുപോവുകയും അവിടെ സംഭരിക്കുകയും അവിടെ ഈ നെല്ല് പിന്നെ പ്രോസസ്സ് ചെയ്ത് നല്ല ഒന്നാന്തര മട്ട ഏരിയയായി നല്ല പാക്കറ്റിലാക്കി ഇത് വിദേശത്തേക്ക് കയറ്റി വയ്ക്കും. പകരം ഈ ഇത് കണക്ക് കാണിക്കണമല്ലോ, ഇതിന് പകരമായിട്ട് ഇതേ മെല്ലുകാർ ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവരുന്ന 4-ാം കിട അരിയെ തിരിച്ച് സപ്ലൈക്ക് കൊടുക്കുന്നു. സപ്ലൈക്കോ ഇതിനെ നമ്മൾ സാധാരണക്കാർക്ക് വിതരണം ചെയ്യും. സ്വന്തം നമ്മൾ കൃഷി ചെയ്തെടുക്കുന്ന ഉൽപ്പന്നം നമുക്ക് അനുഭവിക്കാനുള്ള യോഗം പറയണേ. നമ്മുടെ കേരള തീരത്തുനിന്ന് നമ്മുടെ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ കിട്ടുന്ന കൊഞ്ച് എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, കൊഞ്ച്, ഈ വലിയ നല്ല ഗുണനിലവാരമുള്ള കൊഞ്ച് അനുഭവിക്കാനുള്ള യോഗം മലയാളിക്കില്ലെന്നാണ് പറയുന്നത്. വലിയ നല്ല വല്ല വലിപ്പമുള്ള നല്ല കൊഞ്ചെല്ലാം പ്രോസസ്സ് ചെയ്ത് മറൈൻ പ്രോസസ്സിങ്ങിലൂടെ അത് അത് മുഴുവൻ വിദേശത്തേക്ക് കയറ്റി നമുക്ക് കിട്ടുന്നത് ഈ പറഞ്ഞ മോശം ക്വാളിറ്റി സാധനമാണ്. ഏറ്റവും രസകരമായ ചിന്തിക്കേണ്ട സംഭവം, നമ്മൾ നികുതി കൊടുക്കുന്ന സംസ്ഥാന സ്റ്റേറ്റാണ്. ഈ നികുതി കൊടുക്കുന്ന ഇവിടുത്തെ കർഷക തൊഴിലാളികൾക്ക് ഉൾപ്പെടെയുള്ള പെൻഷൻ കൊടുക്കുന്നത് ഇവിടുത്തെ സാധാരണ പൊതുജനങ്ങളുടെ പണം എടുത്തിട്ടാണ് കർഷക തൊഴിലാളികൾക്ക് കൊടുക്കുന്നത്. എന്നിട്ട് പോലും ഈ സംസ്ഥാനത്തുള്ളവർക്ക് ഒരു പാലക്കാടൻ മട്ടയരി കഴിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നല്ല ഒന്നാന്തരം കുത്തരിയോ നമ്മളെ കുട്ടനാടൻ കുത്തരിയോ ഒന്നും കഴിക്കാനുള്ള ഭാഗ്യം മലയാളികൾക്കില്ല. ഇവിടെ ഇത് നമ്മുടെ കേരള സമൂഹം ഇത് തിരിച്ചറിയാതെ. അപ്പോൾ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പാർട്ടിയുടെ കീഴിലുള്ള ഒരു വലിയ മാഫിയ സംഘം ഈ കർഷകരുടെ ഇടയിൽ. അതായത് നമ്മൾ നേരത്തെ എല്ലാത്തിലും കേ ഉണ്ടല്ലോ, കേ കൃഷി, ഇത് ഒരു കേ കൃഷിയാണെന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ അങ്ങനെ ഇത്തരത്തിൽ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നെല്ലുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ ഒരു ചെറിയ സംസ്ഥാനത്തിൽ ഇത്രയധികം അരി പ്രോസസ്സ് ചെയ്യുന്ന നെല്ല് പ്രോസസ്സ് ചെയ്യുന്ന മെല്ലുകൾ വന്നു വരുന്നു എന്നുള്ള ചോദ്യത്തിന് യാതൊരു ഉത്തരവില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വസ്തുക്കൾ. അപ്പോൾ അതുകൊണ്ട് കൃഷിക്കായിട്ട് അല്ലെങ്കിൽ എന്ത് ബിസിനസ്സിനായിട്ടും കേരളത്തിലേക്ക് ആരും കടന്നു വരില്ല. ഈ യാഥാർത്ഥ്യം കർഷകരാരും പുറത്തു പറയാത്തത് അവരുടെ ഭൂമി വെറും തരിച്ചു ഭൂമിയായി പോകും. കാര്യം അവിടെ കൃഷി ഇറക്കാൻ സമ്മതിക്കില്ല, അവിടെ വേറെ ഒന്നിനെയും അതുപോലെ അത് ഇത് തരം മാറ്റാനും പറ്റില്ലല്ലോ. വയൽഭൂമിയെ കരഭൂമിയാക്കാനും പറ്റില്ലല്ലോ. അല്ല അതിന് പിന്നെ വേറെ വലിയ മാഫിയ ഉണ്ടെന്ന് തോന്നുന്നു. ഈ വയൽഭൂമി നമുക്ക് പ്രിയപ്പെട്ടവർ വേണ്ടപ്പെട്ടവർക്ക് അത് നികത്താം. അപ്പോൾ അതിനകത്ത് മണ്ണ് മാഫിയുണ്ട്. അപ്പോൾ മണ്ണ് കൊണ്ടിട്ട് പിന്നെ കണ്ടം നികത്തി കരഭൂമിയാക്കുന്നതിൻ്റെ പിന്നിൽ ഇതുപോലുള്ള മാഫിയകളുടെ ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട്. കേരളത്തെ തിരുവനന്തപുരത്ത് തന്നെ കഴക്കൂട്ടാം മേഖലയിലൊക്കെ ഇതൊരു സ്ഥിരം അവിടെ എന്തുമാത്രം അതിക്രമങ്ങൾ സംഭവങ്ങൾ സംഘങ്ങൾ ഏറ്റുമുട്ടുന്നതൊക്കെ ഈ പറഞ്ഞ മണൽ മാഫിയ മണ്ണ് മാഫിയയുടെ ഒക്കെ പ്രശ്നങ്ങൾ കാരണം അല്ല. അതൊരു ഈ കൂട്ടത്തിലെ വളരെ കറക്റ്റായിട്ടുള്ള ഒരു സാമൂഹിക വിഷയമാണത്. പക്ഷേ ഇപ്പോൾ നേരത്തെ അങ്ങ് ഈ നമ്മുടെ സംഭാഷണം മധ്യേ അങ്ങ് പറഞ്ഞു ചെറുപ്പക്കാരെല്ലാം പലരും നാണക്കേട് കൊണ്ടാണ് ഈ അച്ഛൻ കൃഷി കർഷകനാണെന്ന് പറയാൻ മടിയ. പക്ഷേ വാസ്തവത്തിൽ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് വേറൊരു കാര്യമുണ്ട്. ഇതിനാ ഈ പണമാണല്ലോ എല്ലാത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, പണം അനുസരിച്ചാണല്ലോ മനുഷ്യൻ്റെ ഈ വിലയും നിലയൊക്കെ തൂക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.
ഈ സ്വാഭാവികമായിട്ടും നക്കാപ്പിച്ച കിട്ടുന്ന ഒരു കർഷകനാണെന്ന് പറയാൻ പലർക്കും മടിയാണ്. അല്ല, അതിനകത്ത് വേറെ നമ്മളൊരു തമാശ പറയാറുണ്ട്. പിന്നെ നമ്മൾ എന്തായാലും തൊഴിൽ, അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, അദ്ദേഹം ഒരു കൃഷി വലനാണ്. എൻ്റെ അർത്ഥം എന്താ, കൃഷി കൊണ്ട് വലഞ്ഞ ആളാണ് കൃഷിവലനാണ് എന്ന് പറഞ്ഞാൽ കൃഷി കൊണ്ട് വലഞ്ഞു പോയ പാവമാണ്. ഈ അതുകൊണ്ട് ഈ കേരളത്തിൽ നമ്മൾ കാര്യം ആലോചിക്കുന്നത് ഇപ്പം മന്ത്രി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഇപ്പോൾ രണ്ട് മന്ത്രിമാരാണ് ഇവരൊക്കെ, ഒന്ന് കൃഷിമന്ത്രി പ്രസാദും മറ്റൊന്ന് ഈ മറ്റേ ഇത് സിവിൽ സപ്ലൈസിന്റെ ഉത്തരവാദിത്തമുള്ള ജി ആർ എനിലും. അതെ, അപ്പോൾ ഇവർ രണ്ടുപേരും അനിലാണെങ്കിൽ അല്ല പിന്നെ പ്രസാദ് ആണെങ്കിൽ മറ്റേ നടൻ ജയസൂര്യയും കൃഷ്ണപ്രസാദിനെയൊക്കെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. ജി ആർ എനിലാണെങ്കിൽ കേന്ദ്രത്തിനെയും ബാങ്കുകളെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഓണത്തിന് മുമ്പ് ഈ ശേഖരിച്ച നെല്ലിന്റെ മുഴുവനും വില കർഷകന് കൊടുക്കാൻ കഴിയാത്തതിന്റെ പാപഭാരം മുഴുവനും കേന്ദ്രത്തിന്റെ കേരളത്തിലെ കർഷകർക്ക് കിട്ടാത്തതിൻ്റെ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൻ്റെ മേലിലും കേന്ദ്ര സർക്കാരിൻ്റെ മേലും കെട്ടി വയ്ക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ മന്ത്രിമാർ. ഞാൻ അങ്ങയുടെ ഒരു പരിചയം വെച്ചിട്ട് ചോദിക്കുകയാണ്, ഈ കർഷകർക്കുള്ള തുക കാലാകാലങ്ങളിൽ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുന്ന തുകയാണല്ലോ, അപ്പോൾ പിന്നെ എന്തിനാണ് ഇവർ കേന്ദ്രത്തിനെ കാത്തിരിക്കുന്നത്? ഈ തുക ബഡ്ജറ്റിൽ നീക്കി വെച്ചിട്ടുള്ള തുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കേരളത്തിൽ നിന്ന് കൊടുത്തതിന് ശേഷം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമ്പോൾ വാങ്ങിച്ചാൽ പോരെ. ഇപ്പം നമ്മൾ ഇന്നലത്തെ ഒരു ഇതിൽ പറഞ്ഞു, നമ്മൾ കണക്കുകൾ സമയത്ത് സബ്മിറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഫണ്ട് റിലീസ് ചെയ്യാത്തത്. ഈ ഒരു 50,000 ടൺ നെല്ല് ഞങ്ങൾ സംഭരിച്ചു, റേഷൻ കടയ്ക്ക് സപ്ലൈക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളക്കടലാസിൽ എഴുതി കേന്ദ്രമന്ത്രിയുടെ കൈ കൊണ്ടുകൊടുത്ത് അവിടുന്ന് മേശവരിപ്പ് അകത്ത് പച്ച കള്ളങ്ങൾ പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ വിഡികളാക്കിക്കൊണ്ട് നമ്മളെ സാക്ഷര കേരളം എന്ന് പറയുമ്പോൾ പോലും അവർക്കറിയാം നമ്മൾ എന്ത് അണ്ണാക്കിലോട്ട് തള്ളിക്കൊടുത്തു കഴിഞ്ഞാലും അത് അപ്പടി വിഴുങ്ങുന്ന ഒരു അടിമ സമൂഹം, അതായത് അങ്ങനെ ഒരു സൊസൈറ്റി ആയിട്ട് കേരളം മാറിയതാണ് ഇവിടെയൊക്കെ ഏറ്റവും വലിയൊരു ഭാഗ്യം. വേറൊരു കാര്യമാണ്, പലപ്പോഴും ഈ കേന്ദ്രത്തിൽ നിന്നുള്ള അല്ലെ സംസ്ഥാന കേന്ദ്ര സംസ്ഥാന വിഹിതം വൈകുന്നത് കാരണമാണ് കർഷകന് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതായത് നെല്ല് കൊടുത്തതിൻ്റെ പണം കൃത്യസമയത്ത് കിട്ടാതെ വരുമ്പോൾ അതിന് അതൊരു ബുദ്ധിമുട്ടുള്ള. അതോടൊപ്പം തന്നെ എന്താ, കടക്കണിയിലാകും കർഷകർ ബാങ്കിൽ ലോൺ എടുത്തിരിക്കല്ലേ കൃഷി ചെയ്യാൻ, ഈ പാടശേഖരങ്ങളിലൊക്കെ എന്നൊക്കെ പറയുന്നത്. അതോടെ അടുത്ത കൃഷി കൂടും, അപ്പോൾ അതിങ്ങനെ അടുത്ത കൃഷിക്ക് സമയമാകുമ്പോഴത്തേക്ക് മുടക്കാൻ കാശില്ലാതെ ആ ഒരു ഒരു വിഷമ വൃത്തത്തിലാണ് കേരളത്തിലെ കർഷകർ. അവിടെയും ഞാൻ ശക്തമായിട്ട് ചോദിക്കുന്നത് ഈ ഒരു ആ ഒരു ഗ്യാപ്പ് ഫില് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ സംസ്ഥാന സർക്കാർ, അത് സംസ്ഥാന സർക്കാരിന് ചെയ്തേ മതിയാവും. അല്ലെങ്കിൽ സംസ്ഥാന എന്തിനാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം ഇവർക്ക് നേരിട്ട് എഫ് സിയുടെ ഗോഡൌണിൽ കൊണ്ട് കൊടുത്ത് കാശ് വാങ്ങിച്ചാൽ പോരെ? പക്ഷെ അതല്ലല്ലോ, ഒരു സംസ്ഥാനം കളക്ട് ചെയ്യുന്ന ഒരു സാധനത്തിന് അത്, അതായത് കോടിയേരി ബാലകൃഷ്ണൻ പണ്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, പാടത്തെ പണിക്ക് വരമ്പത്ത് കൂലിയെന്ന്. പക്ഷെ അത് കർഷകരുടെ കാര്യത്തിലല്ല, അത് കണ്ണൂരുള്ള ഒരു പാടത്ത് മാത്രമുള്ള കാര്യങ്ങളാണ്. അത് ആ കൃഷിയാണ്, അത് രാഷ്ട്രീയ കൃഷിയാണ്, അത് പകയുടെ കൃഷിയാണ്. അതെ, പകയുടെ കൃഷിയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഉന്മൂലന കൃഷിയാണ്. എന്തുകൊണ്ട് അത്തരത്തിലുള്ള വാചകങ്ങൾ കർഷകർ, അതാണ് കൂലി കൃഷി, ആ കൃഷിയുടെ കൂലിയാണ് ഈ പറഞ്ഞ വരമ്പത്തെ. ഇത് കർഷകരുടെ കാര്യം വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പോളിസി, നല്ല കാര്യങ്ങൾ ഇത്തരത്തിലുള്ള വാക്കുകൾ ഇവർ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത്. എന്തായിരുന്നാലും കാർഷിക രംഗത്ത് ഈ പാർട്ടികളുടെ കീഴിൽ വലിയ ഒരു മാഫിയ സംഘം കേരളത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള കാര്യം ഈ ജയസൂര്യയുടെ ഈ വിവാദമായ ഇപ്പോഴത്തെ പ്രസംഗത്തോടുകൂടി പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ തട്ടിപ്പുകൾ പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.